വേദന സഹിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഫാദർ ഡൊമിനിക് വാളന്നാൾ, തിരുവനന്തപുരം. വേദന സഹിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്നും വചനത്തിന്റെ ഫലം അനുഭവിക്കണമെങ്കിൽ അഗ്നിസ്നാനത്തിലൂടെ കടക്കണമെന്നും പ്രശസ്ത വചന പ്രഘോഷകനും അണക്കര മരിയൻ ധ്യാന കേന്ദ്ര ഡയറക്ടറുമായ ഫാദർ ഡൊമിനിക് വാളന്നാൾ. പുത്തരിക്കണ്ടം മൈതാനത്തിലെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ നഗറിൽ 13th അനന്തപുരി കൺവെൻഷന്റെ 3rd കൃപാഭിഷേക ധ്യാനത്തിൽ വചന പ്രഘോഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഉപവാസത്തിലൂടെയും എളിമയിലൂടെയുമുള്ള പ്രാർത്ഥന ശക്തി പകരുമെന്നും അദ്ദേഹം പറഞ്ഞു. രോഗത്തിന്റെയും പാപത്തിന്റെയും ജീവിത ദുഃഖങ്ങളുടെയും കെട്ടുകളഴിഞ്ഞ് പുതിയ മനുഷ്യനായി വിശുദ്ധീകരണപ്പെടണമെങ്കിൽ അഗ്നിസ്നാനത്തിലൂടെ കടന്നു പോകണം. വലിയ അഭിഷേകങ്ങൾക്ക് പിന്നിൽ വലിയ തിരസ്കരണത്തിന്റെയും പീഡനങ്ങളുടെയും കഥയുണ്ടാകും. ശരീരത്തോട് മനസ്സിനെ ഇഴുകി ചേർത്ത് നിർത്തിയാലേ വിശുദ്ധരാകാനാകും. സഹനത്തിന്റെ കണ്ണീർ പുഴയാകുന്ന കാസയുമായി ബലിയർപ്പിക്കും. മരണം വരെ സഹനത്തിന്റെ ശുദ്ധിയോടുകൂടി ദൈവത്തെ സ്തുതിക്കാനാണ് കത്തോലിക്ക വിശ്വാസം പഠിപ്പിക്കുന്നതെന്നും ഫാദർ ഡൊമിനിക് വാളന്നാൾ പറഞ്ഞു. കനത്ത മഴയിലും പന്തൽ നിറഞ്ഞു കവിഞ്ഞ ആയിരക്കണക്കിന് വിശ്വാസികളുടെ സമൂഹമാണ് വചന ശുശ്രൂഷയിൽ പങ്കെടുത്തത്. ന്യൂസ് ഡെസ്ക്, ക്രിസ്ത്യൻ ടൈംസ്.